ഒരു കല്ലുണ്ടാവും. എങ്ങനെ ഒരു അടിയും കൊടുക്കും, ഇപ്പൊ അടിച്ചാൽ ഏജാടിന്റെ നില മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഈ 50 സേർ നെല്ല് കിട്ടി, അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അരിയന് 1 സേർ 2 സേർ നെല്ലെടുത്ത് തിളപ്പിച്ച് വെള്ളത്തിലിട്ടു, തണുത്ത് കഴിയുമ്പോൾ വറുത്ത് കുത്തിയാണ് അന്ന് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ചത്. അത്രയും ദാരിയുണ്ട്. അന്ന് മുതൽക്കാണ് ഈ പേരുപാടോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ വീടിന്റെ തൊട്ട് താഴെ തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നും ഇല്ല, നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. പക്ഷെ അമ്മച്ചിക്ക് നടക്കാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൂടെ പോകുന്നു മാത്രം. പണ്ടൊക്കെ അമ്മച്ചി ഓടി നടന്ന വഴിയാ ഇതൊക്കെ. സന്ധ്യക്ക് പോലും ഓടി നടന്നോണ്ടിരുന്ന വഴികളാ. പണ്ടേത് രാത്രിക്ക് വരായിരുന്നു, ഇപ്പൊ ഇച്ചിരി പേടിക്കണം അല്ലേ മേ? ഇപ്പൊ ഇച്ചിരി പേടിച്ചാ പോരാ, നന്നായിട്ട് തന്നെ പേടിക്കണം. അല്ലെങ്കിൽ ചെലപ്പോ ആനയുടെയോ. ആന തന്നെയൊന്നും അല്ല, പണ്ടൊക്കെ ആയിരുന്നു ആന മാത്രം, ഇപ്പൊ ആനയും കടുവായും ഇവിടെ വേങ്ങപ്പള്ളിക്കാരുടെ കുളമാണ് ഈ കാണുന്നത്. ഈ കുളത്തിനകത്ത് മീൻ ഇട്ട് വളക്കുന്ന ഒരു കുളം കേട്ടോ. മീനെ അവർക്ക് അത് അവരുടെ ആവശ്യത്തിനേ ഉള്ളൂ, കൊടുക്കാനൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വലുതായി പിടിക്കുമ്പോഴേ നമുക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് മീൻ പിടിക്കുന്നതും. കാണിച്ചുതരാം വാ. കൊക്ക മരം നിൽക്കുന്ന കണ്ടോ, കൊക്കോ വയലിലൂടെ ഇതെല്ലാം നല്ല വയലുകളായിരുന്നു. അതൊക്കെ ഇപ്പം നിരത്തി പെറുക്കി എല്ലാം കൊക്ക വെച്ചിരിക്കുകയാണ്. യാതിക്ക വെച്ചിട്ടുണ്ട്, രാമ്പു മരം വെച്ചിട്ടുണ്ട്. വയലൊക്കെ മാറി കരയാകുവാണല്ലേ. കയ്യെ പിടിച്ചു നല്ല സൂക്ഷിച്ചേ. എന്നാ വയലല്ലേ മാഴ വെച്ചേക്കുന്നെ, എന്താ രസം. ഇപ്പൊ മെഷീനോട് പോയി പറഞ്ഞേ കച്ചി കിട്ടിയല്ല. കച്ചി അല്ല അന്നേരം നേരം മെഷീൻ കൊയ്തോണ്ടല്ലേ കച്ചി പൊടിഞ്ഞു പോവുകയാണ്. ഓ കച്ചി കിട്ടത്തില്ലേ. കച്ചി ആ കിട്ടുന്ന കച്ചി നീളത്തിലുള്ള കച്ചി കിട്ടുകയല്ല, അതൊന്നും കിട്ടിയല്ല. ഇത് മെഷീനകത്ത് കൊയ്ത് അന്നേരം തന്നെ മെതിച്ച് ചാക്കിനകത്ത് ഇറങ്ങി വരുവാണ്. കാണിച്ചു തരാം മെഷീൻ അടുത്തേക്ക്. അമ്മനെ പണ്ടൊക്കെ കൊയ്യണേ താത്തി ചെത്തിയില്ലെങ്കിൽ വഴക്ക് പറയും, കാരണം കറ്റതല്ലാന്നുള്ള കറ്റയാ. കച്ചി വേണം അവർക്ക്. ഇതാണ് നമ്മുടെ പേരൂപ്പാടം. ഈ പാടത്തോടെ എല്ലാം നടാനും കൊയ്യാനും കൃഷി ചെയ്യാനും ഒക്കെ വന്നിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിയാലോ അവനെ, അതുകൊണ്ട് അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ കൊയ്ത്ത് പാടവും നെൽകൃഷിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. സച്ചിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്, ഇതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി, കാണിക്കാനും വേണ്ടി. നിങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ പേരൂപ്പാടം എങ്ങനെയാണ് കിടക്കണേ. കണ്ടോ മല പോലെ അങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുവാണ്. കച്ചി ഉണങ്ങാൻ കിടക്കണതാ, ഞണ്ട് മണ്ണ് കുത്തിക്കൊണ്ട് വന്ന് കയറ്റിയിട്ടിരിക്കണതാണ്. കണ്ടോ മണ്ണ് മണ്ണ് അടിയിൽ നിന്ന് ഞണ്ട് കുത്തിക്കൊണ്ട് വരുന്ന ഒരു പൊത്താണ്, ഞണ്ടും പൊത്ത്, ഞണ്ടും പൊത്താണ്. അതിനകത്ത് മുഴുവൻ കാടാ, ഫോറസ്റ്റ്. അപ്പോൾ അതിനകത്താണ് ഈ വലിയ മൃഗങ്ങളെല്ലാം കിടക്കുന്ന ഒരു സ്ഥലം. യാന കടുവ, ഇപ്പോഴാണ് കടുവയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളം ആയുള്ളു. ഇപ്പോൾ കടുവ നാട്ടിലിറങ്ങി കന്നുകാലിയൊക്കെ തിന്നാനും വെള്ളിലേക്ക് മുറിക്കാനും ചോര കുടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയല്ല, ഇവിടെ അങ്ങനെ ഇതുവരെ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ ഇത് ഇവിടുന്ന് ആ അല്ലെ കുറച്ചും കൂടി കണ്ടില്ലേ ആ വയൽ അങ്ങോട്ട് പോകണേ. ആ വയലിൻ്റെ അങ്ങേ അറ്റത്ത് ഇല്ലാണെങ്കിൽ അവിടെയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കടുവ ഇറങ്ങിയിട്ട് ഒരു പശുവിനെ പിടിച്ചത്. പശുവിനെ പിടിച്ച് ആ പശുവിനെ കൊല്ലുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് പിന്നെ ആയക്കറ ഒച്ചപ്പാടും വിളക്കം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് ഈ സാധനം ഇറങ്ങി വരുന്നത് പറയാൻ അവസ്ഥയാണ്. ഇപ്പം പണ്ട് ചെറുപ്പത്തിൽ ഈ പണിക്കൊക്കെ പോകുമ്പോൾ നെല്ലിങ്ങനെ വിളഞ്ഞു വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നെല്ലായിട്ടുണ്ടാവില്ല, ഇങ്ങനെ പാല് അത് നല്ല മധുരവ അതിങ്ങനെ വായിലേക്കിട്ട് കളിക്കും. മുമ്പ് പോയില്ലേ ഭാഗ്യം കേട്ടോ, ആര് നല്ല മധുരമായിരുന്നു അത്. നല്ല ഉറച്ചിരിക്കുന്നത് അരിയായി, ഇപ്പോഴത് അരിയായി. ഇതിനകത്ത് ഈ ഭാഗത്തിലുള്ള ഈ പച്ച നെല്ല് പോലെയുള്ള നെല്ല് ഇങ്ങനെ
കൊയ്തുകൊണ്ട് വരുമ്പോൾ കൂടുതൽ പച്ചയുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ മെതിച്ച് ഇങ്ങനെ ഊരിയെടുക്കും. ഊരിയെടുത്തിട്ട് അത് വറുത്ത് പൊടിക്കും, ഉരലിലിട്ട് ഇടിക്കും. വറുത്ത് പൊടിച്ച് ഉരലിലിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഇടിച്ചിട്ട് ഞങ്ങൾ ഓരോ പ്ലാലേ എടുത്തിട്ട് പ്ലാല കൊണ്ട് കോരി കോരി തിന്നുമായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും അല്ലേ പണ്ട് കാലത്ത്. ഇനി ഈ നെല്ല് ഇപ്പം തന്നെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടാൽ മതി. ഇന്ന് വെള്ളത്തിലിടുവാണെങ്കിൽ നാളെ കൊണ്ടുപോയി അവലിടിപ്പിക്കാം. അവലിടിച്ചാൽ നല്ല പരന്നി അവല് മെഷീനാണ് കേട്ടോ, നമ്മൾ നമ്മളല്ല മനുഷ്യരല്ല. ഇടിച്ചാൽ നല്ല പരന്നി അവല് കിട്ടും. അതിനകത്ത് കൂടെയാണ് നെല്ല് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നീണ്ടി കൊഴലുകാണല്ലേ, അതിന്റെ അടിയിൽ ചാക്ക് പിടിച്ചു കൊടുത്താൽ മതി, അപ്പൊ നെല്ലെല്ലാം കൂടി താഴോട്ട് കിട്ടും. അതാണ് മെഷീൻ കേട്ടോ. ഇത്രയും വിളഞ്ഞു കിടക്കണ നെല്ലിനകത്ത് കൃഷി ചെയ്ത് നന്നാക്കിക്കൊണ്ട് വന്ന് ഇതുപോലെ വിളഞ്ഞു വന്നപ്പോഴാണ് കാട്ടുപന്നി ഇറങ്ങിക്കണ്ടോ, ആ വരമ്പെല്ലാം കുത്തി പാഴാക്കിയിട്ടിരിക്കുക. ചിലതുങ്ങൾ നെല്ലിനകത്ത് കിടന്ന് ഉരുളും. എനിക്ക് വേണ്ട പച്ചക്കറി ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കും. ഇഞ്ചി നടും, നെല്ല് നടും. ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ കണ്ട ഉണങ്ങി കഴിഞ്ഞാൽ പൂട്ടി അടിച്ച് വയറ് വിതയ്ക്കും. ഈ കറ്റ കണ്ടത് ഈ ചെത്തിയിട്ടിരിക്കണ കറ്റ. ഇപ്പം നെല്ല് കുറച്ച് നമ്മൾ ഞാൻ വാരി എടുത്തിട്ട് തല്ലാനാണെങ്കിൽ, അല്ലെങ്കിൽ മെതിക്കാനാണെങ്കിലും ഇങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ട് മെതിക്കുക, തല്ലുന്നൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കാച്ചി നെല്ലും കേട്ട് തന്നെ, എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചുരുട്ടി വെക്കും. ചുരുട്ട് ചുറ്റി അതിനകത്ത് കയറ്റി വെക്കും. അവിടെ കയറ്റി വെക്കും. അപ്പോൾ ഒരു കറ്റയായി. ഇനിയിപ്പോൾ ഇത് തല്ലുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കല്ലുണ്ടാവൂലേ, ഒരു കല്ലുണ്ടാവും. ഇങ്ങനെ ഒരു അടിയും കൊടുക്കും. ഇപ്പം അടിച്ചാലേ ഈ ചേട്ടൻ്റെ നെല്ല് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. അടിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ തല്ലും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് തല്ലുന്നത്. ആഞ്ഞടിക്കണം. ഒരു നാലടി അടിക്കുമ്പോഴത്തേനും നല്ല നല്ലതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പോരും. അടിച്ചാൽ നല്ല നല്ലതാണ്. ഒറ്റ നെല്ലില്ലാതെ ഇങ്ങനെ വരും. പിന്നെ നമ്മൾ വേണമെങ്കിൽ അത് വേണേ, ഞങ്ങൾ ചിലയിടത്തൊക്കെ വേണേൽ മരിക്കാൻ പോകുമ്പോൾ കാറ്റ നല്ല എടുത്ത് കച്ചിയെ പിടിച്ച് ഇങ്ങനെ ഒരു കുടത്തിലൂടെ കുടഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കെട്ടിനകത്ത് കാര്യം വേറെ നല്ലതുണ്ടെങ്കിൽ അതും കൂടെ താഴെ അടിക്കണം. എന്നിട്ട് മാറി അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അത് കച്ചി പിന്നെ കുടഞ്ഞു വരുന്ന പരിപാടി വേറെ വേറെ. അങ്ങനെയൊക്കെ ഒത്തിരി പണികളുണ്ട്. ചുമ്മാ കൃഷിക്കാരനെക്കാളും പണിയുണ്ട് കൊയ്ത് മരിക്കുന്നവർക്ക്. കൊയ്ത് മരിക്കുന്നവരെക്കാളും പണി കൃഷിക്കാരന്. ഇതല്ലായിരുന്നു, ഇതൊക്കെ ഏറ്റവും പ്രാചീനമായ പരിപാടിയാണ്. അത് കഴിഞ്ഞ് വന്നത് നമ്മള് ഒക്കലിടുവായിരുന്നു ഇല്ലേ, കാള കെട്ടി ഒക്കെ കല്ല് വിളിച്ചുള്ളത്, കല്ല് വിളിച്ച് ഒക്കലിടും. അത് കഴിഞ്ഞ് ട്രാക്ടറായി. ട്രാക്ടറായി. ഇപ്പൊ അതാ മെഷീൻ നേരെ കൊയ്യുന്നു, നേരെ ജാഗ്രതയ്ക്ക് നെല്ല് തരുന്നു. തിന്നാൻ മാത്രമേ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഇവർക്ക് കിട്ടുന്ന അനുഭവം അതാണ്. ഈ കൃഷി പാടുപെട്ട് ചെയ്താൽ മുക്കി പെണുതാ നാക്കി തിന്നാൻ കിട്ടും, അത്രേ കിട്ടുള്ളൂ എന്നാണ്. ഒരു പഴഞ്ചൊല്ലാണത്.
പേരുപാടത്ത് കൊയ്യാനും മരിക്കാനും ഒക്കെ വരുകയും ഈ വെള്ളമുള്ള കണ്ടത്തിൽ, അല്ലെ വെള്ളം ഇല്ലാത്ത കണ്ടത്തിൽ കുഴപ്പമില്ല, വെള്ളമുള്ള കണ്ടത്തിൽ നിന്ന് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലയിൽ അട്ടകം അടിക്കും, ഞാറ് നടന്ന് കയ്യാലല്ല അട്ടകം അടിച്ച് തൂങ്ങി കിടക്കും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് അട്ടം അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു, എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വർമ്മയെ കൊണ്ടിട്ട് തേച്ചു അട്ട പോകാൻ വേണ്ടി, അതിനെ എടുത്തു കളയാണ്. ആരെങ്കിലും ചേടുത്തി അവിടെ നിൽക്കുക എടുത്തിന്ന് കൂടുതലുള്ളവർ പറയുന്നുണ്ട്, ഞാൻ നിൽക്കണമെങ്കിൽ ഈ അട്ട എൻ്റെ കയ്യെന്ന് പോകണ്ടേ. അത്ര പേടിച്ച് നിന്ന് ഞാൻ വരമ്പയിലിട്ട് ഉറച്ചു കഴിഞ്ഞപ്പോൾ അട്ട തെറിച്ച് ദൂരെ പോയി, പക്ഷേ എൻ്റെ കൈ മാത്രം വരമ്പയിട്ട് ഉറച്ചു. എന്നിട്ട് ഞാൻ പള്ളിക്കുന്ന് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ ഞാൻ ഒന്നിൻ്റെ കൂടെ കൊണ്ട് വെച്ച് കൂട്ടി വെക്കാൻ വന്നതല്ല, ഞാൻ ഇതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ്, അവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി കൊയ്യാൻ വന്ന മാതാവേ ഞാൻ ഒരാണാ തന്നേക്കാവേ എന്നെ അട്ട അടിക്കല്ലേ എന്ന്. പിന്നെ എന്നെ അട്ട അടിച്ചിട്ടില്ല കേട്ടോ മാതാവ്, പിന്നെ അട്ട അടിച്ചിട്ടില്ല. അത്ര രാത്രിക്കൊക്കെ അവരൊക്കെ വന്ന് കാവൽ നടക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നുണ്ട്, അവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകൾ പോലെ കെട്ടി വെച്ചേക്കുന്നത്, ആ മാടെന്ന് പറയും. അതിനകത്താണ് ഇവർ വന്ന് കാവൽ നടക്കുന്നത്. കാവൽ കടന്നിട്ട് ഇവർ രാത്രി അത്താഴെല്ലാം കഴിച്ചിട്ട് എല്ലാവരുടെയും പോരുവാണ്. ഈ വീട്ടിൽ നിന്ന് രണ്ടുപേര് അവിടെ നിന്ന് ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ കാവൽ നടക്കും. ഈ 360 ദിവസം പറഞ്ഞാൽ ഇത് 260 ദിവസം കാവൽ നടക്കലാണ്. നെല്ല് നട്ടാൽ പിറ്റേ ദിവസം പോലെ ഒരു കാവൽ നടക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും കിട്ടാൻ പോണില്ല. ആനയും പന്നിയും എല്ലാം കൂടി ആയിട്ട് നശിപ്പിച്ചു കളയും. അവന്റെ കഷ്ടപ്പെട്ടാണ് അവരിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ നെല്ലെല്ലാം ഇങ്ങനെ തിന്നാ, നീ വന്നപ്പോ തുടങ്ങി ഓരോ നെല്ലിന്റെ കതിരേന്ന് ഓരോ നെല്ല് പറിച്ച് തിന്നുക, ഇങ്ങനെ തിന്നോണ്ടിരുന്നാ ശരിയാവോ? അത് ആ ഉടമസ്ഥന്മാർ കണ്ട വഴക്ക് പറയാലോ നിന്നെ. അല്ല കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാര് നെല്ല് പറിച്ച് തന്നു, കർത്താവും ശിഷ്യന്മാരും കൂടെ വയലിൽ കൂടെ പോയപ്പോ ഒരു നെല്ല് തിന്നേന് യൂതരോ ആരോ എനിക്ക് പറയാറില്ല ആരാണ്, അവർ വന്നിട്ട് തമ്പുരാന് വഴക്ക് പറഞ്ഞു, നോയമ്പ് കാലത്ത് അവർ നെല്ലിന്റെ കതിര് പറത്ത് നിന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയ ഒരു കാലമുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥന്ന് കണ്ട നിന്നെ ഇപ്പം വഴക്ക്. പഴയകാല ഓർമ്മകളൊക്കെ എനിക്ക് പട്ടിണിയായ വന്ന ഒരു വിഷമമുള്ള ഒരു 6 മക്കളെ വളർത്താൻ പാടുപെട്ടെ പാടുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എന്റെ അരിയില്ല, കഞ്ഞിയൊക്കെ അരിയും നെല്ലും ഒക്കെ തീർന്നു പോയി. ഞാൻ അവിടെ കൊയ്യാറായിട്ടില്ല, അരി മേടിക്കാൻ കാശുമില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ പേരുപാടത്ത് കൊയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർ, അവരൊക്കെ ചീങ്ങടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരവിടെ കൊയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു 10 മണിയായപ്പോൾ അരുവായുമായിട്ട് ഇവിടെ വന്നു, ഇവിടെ വന്ന് നിന്ന് നോക്കി ഇവരെവിടെയാണ് കൊയ്യണേന്ന്. അപ്പോൾ അവരെന്നെ കണ്ടുകൊണ്ട് അവരെന്നെ വിളിച്ചു, ഞാൻ അവരടുത്ത് കൊയ്യാൻ കൂടി അന്ന് കൊയ്ത് നെല്ല് തയ്ച്ചങ്ങുന്നല്ല പൊക്കം കുറഞ്ഞതല്ല, അത് ഞാൻ വൈകുന്ന വരെ ഇവിടെ നിന്ന് കൊയ്തിട്ടു. കൊയ്തിട്ട് എൻ്റെ ആങ്ങളമാർ ചുമന്ന് അങ്ങ് കൊണ്ടുപോയി, അങ്ങ് പാടത്ത് വഴി റോഡരി കൊണ്ടുപോകണം, ആ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. ആ കച്ചി നെല്ലും കൂടെ ചുവന്ന് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ സന്ധ്യയായപ്പം വീട്ടിൽ വന്ന് മക്കൾക്ക് കഞ്ഞി നെല്ല് കൊടുത്ത് പിറ്റേ ദിവസം ആ നെല്ല് തല്ലി വീട്ടിൽ കൊണ്ടുപോയി അവരും കൂടെ കൂടി തല്ലി മെരിച്ച് ചവിട്ടി നടന്ന ഒരു വരി നെല്ല് കിട്ടി എനിക്ക്. ആ കൊയ്ത് കൊയ്തിട്ട് നല്ല നെല്ലായിരുന്നാണ്, ഒരു വരി നെല്ല് കിട്ടി. ഈ ഒരു വരി നെല്ലെന്ന് പറഞ്ഞാൽ 50 സേർ നെല്ല കേട്ടോ, ഈ 50 സേർ നെല്ല് കിട്ടി. അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അതിൽ നിന്ന് 1 സേർ 2 സേർ നെല്ലെടുത്ത് തിളപ്പിച്ച് വെള്ളത്തിലിട്ടു, തണുത്ത് കഴിയുമ്പോൾ വറുത്ത് കുത്തിയാണ് അന്ന് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ചത്. അത്രയും ദാരിയുണ്ട്. അന്ന് മുതൽക്കാണ് ഈ പേരുപാടവും ഞാനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ഞാൻ ഓർക്കുമ്പോൾ മുതലേ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് എനിക്ക് മറക്കാൻ പറ്റിയല്ല, ഇത് ഞാൻ എന്നും എപ്പോൾ നിങ്ങൾ ചോദിച്ചാലും പറയാൻ തയ്യാറായി കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ജീവിതം എത്രയോ 10, 20, 22 വയസ്സിലൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങളോട് ഈ പറയുന്നത്. ഇത്രയും ബന്ധമാണ് ഈ വേരുപാടുമായിട്ട്, ചില്ലറ ബന്ധമൊന്നും അല്ല. നേരെ അന്ത്യാകാൻ പോവുകയാണ്. അമ്മച്ചിയുടെ നാടും വീടും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജോലി സ്ഥലവും ഞങ്ങളെ പണിയെടുത്തിട്ടുള്ള കാര്യങ്ങളും എത്ര വീട്ടുകാരുടെ പാടങ്ങളാണ് ഇതെന്നറിയാമോ? 86 ഏക്കർ സ്ഥലത്ത് എത്ര വീട്ടുകാരാ? 56 വീട്ടുകാരുടെ അങ്ങോട്ട് ഏക്കർ സ്ഥലങ്ങളായത് മുഴുവനും. ഇന്ന് ഞാനിവിടെ എല്ലായിടത്തും കൊയ്യുന്നുണ്ടല്ലോ, ആ കൊയ്ത്ത് വന്ന് കാണിക്കാൻ ഞങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊക്കെ നല്ല നല്ല കൊയ്ത്തും നെല്ലും ഒന്നും ഇല്ലാത്ത നല്ല സുഖമുള്ള സ്ഥലത്തോടെയായിരിക്കണം. ഞാനൊക്കെ അധ്വാനിച്ചതും ഞങ്ങളൊക്കെ നടക്കുന്നതും ജീവിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണെന്ന് നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാ കേട്ടോ. വിഷമിപ്പിക്കാണെന്നും പറഞ്ഞതല്ല, എന്നും കണ്ട് ഞാൻ കുറ്റമൊന്നും അല്ല പറഞ്ഞ്, ഞാൻ ഉള്ളത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞ അമ്മച്ചി പേരുപാടത്തേക്ക് വരുന്നത്. 15 വർഷം മുമ്പ് ഞാൻ കൂലിപ്പണി നിർത്തുക. അതെ, ഒരുപാട് പണിയെടുക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത പാഠമാണിത്. അതുകൊണ്ട് അമ്മച്ചിക്ക് അത് ഒരിക്കലും മറക്കാൻ മേലാത്തൊരു പാഠമാണ്. അമ്മച്ചി നല്ല എനിക്കും ഒരിക്കലും മറക്കാൻ മേലാത്തൊരു പാഠവും സ്ഥലവും കൂടിയാണിത്. അപ്പൊ എന്നും നമ്മൾ കുക്കൃഷോയും കാര്യങ്ങളൊക്കെയാണല്ലോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള അമ്മച്ചിയുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും കഥകളും ആ കൂടത്തിൽ നല്ല നല്ല കുക്കിങ്ങും എല്ലാം ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. തീർച്ചയായും. എല്ലാവർക്കും ബൈ.